ഫേസ് ആർട്ട് എന്ന് പറയുന്ന ഒരു ആശയം സ്വയം തോന്നിയതാണ്, അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടൊന്നും ചെയ്തു തുടങ്ങിയതല്ല. ഇന്റർനെറ്റ് വഴിയൊക്കെയാണ് നോക്കി പഠിച്ചിട്ടുള്ളത്. അല്ലാതെ പഠിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സാഹചര്യം ഒന്നും വന്നിട്ടില്ല. ഓരോ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫേസ് ആർട്ട് ചെയ്യണമെന്ന് തോന്നും, അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ബോട്ടിൽ ആർട്ടും ക്യാൻവാസ് പെയിന്റിങ്ങും പേപ്പർ ആർട്ട് അങ്ങനെ തുടങ്ങിയവയൊക്കെ ചെയ്യാറുണ്ട്, സെയില് ചെയ്യാറുമുണ്ട്. കോവിഡ് സമയത്താണ് കൂടുതലായിട്ട് ചെയ്തു തുടങ്ങിയതും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് എൻ്റെതായിട്ടുള്ള ഒരു പങ്ക് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ആർദ്ര സുമരാജ്. തിരുവനന്തപുരം ജില്ലയിലെ ഭരതന്നൂരാണ് സ്ഥലം. അഞ്ചാം വർഷ നിയമ വിദ്യാർത്ഥി കൂടിയാണ്. ഫേസ് ആർട്ടിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം വേൾഡ് റെക്കോർഡ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതിലെ തന്നെ വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്തെങ്കിലും വരകളൊക്കെ കാണുമ്പോഴേക്കും അത് വരയ്ക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവും, അങ്ങനെ വരച്ചു തുടങ്ങിയതാണ്. കോവിഡ് സമയത്ത് ബോട്ടിൽ ആർട്സ് തുടങ്ങിയ വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു, അത് സെയില് ചെയ്യുകയും ചെയ്യാറുന്നു. അങ്ങനെ ഇരിക്കവെയാണ് ഇതുപോലെ ഫേസ് ആർട്ടിനെ കുറിച്ചുള്ളൊരു ആശയം മനസ്സിലേക്ക് വരുന്നത്. ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള പെയിന്റ് അക്രിലിക് പെയിന്റ് ആണ് മുഖത്ത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും അലർജീസ് ഒക്കെ വരുമെന്നുള്ള ടെൻഷൻസ് വീട്ടുകാർക്കുണ്ടായിരുന്നു. തെയ്യം, കഥകളി തുടങ്ങിയവയാണ് ആദ്യം മുഖത്ത് വരച്ചു തുടങ്ങിയത്. അതിനുശേഷം അവതാർ, ശിവൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഓരോരോ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന്റിങ്സ് റെഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെ എൻ്റെ ഒരു ഐഡിയയിൽ തന്നെ വരച്ചു തുടങ്ങി. ഫേസ് ആർട്ട്, ബോഡി പെയിൻറ്റിങ് ഒക്കെ കുറിച്ച് കൂടുതലായിട്ട് അറിയുകയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ചും അറിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള റെക്കോർഡ്സിലോട്ട് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്ന് ഒരു ചിന്ത വന്നപ്പോഴേക്കും അങ്ങനെ അപ്ലൈ ചെയ്തതാണ്. അങ്ങനെ ഒരു റെക്കോർഡ് ഇല്ല എന്ന് അറിഞ്ഞപ്പോഴേക്കും ആപ്ലിക്കേഷൻ അത് അക്സെപ്റ്റ് ആവുകയും അതിലേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുകയും ചെയ്തു. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും ഫോട്ടോസ് എടുക്കുന്നതും എല്ലാം ഞാൻ സ്വയം തന്നെയാണ് ചെയ്യുന്നത്. കോവിഡ് സമയത്താണ് ഇതുപോലെ ബോട്ടിൽ ആർട്സ് കൂടുതലായിട്ട് ചെയ്യുകയും പലരും വേണമെന്ന് പറഞ്ഞിട്ട് സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് സെയില് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തുമായിട്ട് 50 ബോട്ടിൽ വർക്ക്സുകൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ വർക്ക്സും അതുപോലുള്ള ചെറിയ ചെറിയ ക്രാഫ്റ്റുകളും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.